22 years back, last ഞാൻ ചെയ്ത വർക്ക് ഇസ് ജൂനിയർ മാൻഡ്രേക്ക് എന്ന് പറയുന്ന മൂവി ആയിരുന്നു. ഹീറോയിൻ എന്നത് ജഗദീഷ് ചേട്ടനോട് ആയിരുന്നു. ജഗദീഷ് ഭയങ്കര രസമായിട്ട് നല്ലൊരു കോ ആക്ടർ ആണ് കേട്ടോ. സ്പെഷ്യലി ദാറ്റ് സോങ് അതൊരു ഹിറ്റ് മമ്മൂട്ടി സർ വാസ് ലൈക് കൈൻഡ് ഓഫ് കുറച്ചും കൂടെ സീരിയസ് പേഴ്സൺ ആയിരുന്നു. പക്ഷെ എന്റെ അടുത്ത് എന്തോ സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു, ഭയങ്കര സ്വീറ്റ് ആയിട്ടൊക്കെ സംസാരിച്ചു. അതിലൊരു ഒരു ഗേൾ ഗാങ് സർ, ഞങ്ങൾ നാലുപേരായിരുന്നു. വെരി ഫൺ. ഞാൻ അവിടുന്ന് തിരിച്ചു പോരാൻ നേരത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. കെട്ടിപ്പിടിച്ച് കാറി കൂവി നിലവിളിച്ചിട്ടൊക്കെയാ പോകുന്നത്. ഐ വാസ് വെരി വെരി സ്കേർഡ്. സ്റ്റേജ് ഫ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരാളാണ്. ആ ആളാണ് ആക്ടിങ് ദൂരത്ത് പോലും ഇല്ല. ലാസ്റ്റ് മൂവി ചെയ്യുന്നത് കഴിഞ്ഞിട്ട് യു വിൽ നോട്ട് ബിലീവ്, ഞാൻ ഒരൊറ്റ ലൊക്കേഷനിൽ പോയിട്ടില്ല. ഒന്നും അറിയാതെ ഞാൻ തിരിച്ചു വരുന്നത്. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സമയത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക് ഹെവൻ ആൻഡ് എർത്ത് ഡിഫറൻസ്. ഇപ്പോഴത്തെ പിള്ളേർക്ക് പേടി എന്ന് പറഞ്ഞ സാധനമില്ല. ഭയങ്കര പേടിച്ചിട്ട് ഇത് എന്താന്ന് അറിയില്ല. ചീത്ത വിളിക്കുവോ? ഇവർക്ക് ഇപ്പൊ ചീത്ത വിളിച്ചാൽ അവർക്ക് പ്രശ്നമില്ല. ചെയ്തു പോയി. ഓഡിയൻസ് റെസ്പോൺസ് എങ്ങനെയാണ്? എവരിബഡി നോസ് മീ, ബട്ട് മൈ ടോട്ടൽ ഗെറ്റപ്പ് ഇസ് ഡിഫറൻറ്റ് ഇൻ ദിസ് സീരിയൽ. അപ്പിയറൻസ് ചേഞ്ച് ആയപ്പോഴേക്കും ജൂനിയർ മാൻഡ്രിക് ചെയ്ത ആളാണെന്നുള്ള ഒരു ഓർമ്മ അവർക്കത് റിക്കലക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നില്ല. ഞാനടുത്ത് ഇരിപ്പുണ്ട്, പക്ഷെ ദേ ആർ നോട്ട് ഈവൻ ഗിവിങ് മീ എ ഗ്ലാൻസ്. ഐ വാസ് ലൈക് വണ്ടർസ്ട്രക്, തിങ്കിങ് ദാറ്റ് വൈ പീപ്പിൾ ആർ നോട്ട് റെക്കഗ്നൈസിങ് മീ. ആൻഡ് ഹാഫ് ഓഫ് ദീസ് പീപ്പിൾ ഡോണ്ട് റിയലൈസ് ദാറ്റ് ഇറ്റ്സ് ദ സെയിം ഓൾ കീർത്തി. ഹായ്, ഹലോ ബിഹൈൻഡ് നോട്ട് സൈസ് വ്യൂവേഴ്സ്, വെൽക്കം ടു ആർ ഷോ ലിറ്റിൽ ചാറ്റ് വിത്ത് ലിറ്റ്സ്. ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് 20 വർഷത്തിന് ശേഷം ഒരു മാസ് കംബാക്കുമായിട്ട് കീർത്തി ഗോപിനാഥ്. ഹായ്. ഹായ് ജിജി, വെൽക്കം ടു ദി ഷോ. ഹലോ. അപ്പൊ നമ്മള് ഈ കംബാക്ക് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഇതാണ്, ഓ ഇത് എന്താണ്, ആരാണ്, എവിടെയായിരുന്നു, ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ ജിജി. അപ്പം അതിന് ചേച്ചിന് ആൻസർ പറഞ്ഞോളൂ, ആരായിരുന്നു, എവിടെയായിരുന്നു. 20 ആക്ച്വലി പ്രിസൈസ്ലി പറഞ്ഞാൽ 22 ഇയേഴ്സ് ആയിട്ട് കഴിഞ്ഞിട്ട്. 22 ഇയേഴ്സ് ബാക്ക് ലാസ്റ്റ് നമ്മൾ ഞാൻ ചെയ്ത വർക്ക് ഇസ് ജൂനിയർ മാൻഡ്രിക് എന്ന് പറയുന്ന മൂവി ആയിരുന്നു. ഹീറോയിൻ അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി സൂൺ ആഫ്റ്റർ ആ മൂവി കഴിഞ്ഞ ഉടനെ ഞാൻ ഐ ഗോട്ട് മാരിഡ്. കല്യാണം കഴിഞ്ഞു, ഫാമിലി ആയിട്ട് സെറ്റിൽ ആയി. അങ്ങനെ കുറെ വർഷം പോയി. Didn't feel the need to have a comeback. Okay. അതുകൊണ്ട് അങ്ങനെ നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് മക്കള് രണ്ടുപേരും ഇപ്പം മൂത്താള് ഇപ്പം ഗ്രാജുവേഷൻ ആയി. അപ്പൊ അങ്ങനെയൊക്കെ പിള്ളേരെ അവർ സെൽഫ് ഡിപെൻഡന്റ് ആയ സമയത്ത് ഐ തോട്ട് ഇറ്റ്സ് ലൈക്ക് ടൈം ഫോർ എ കംബാക്ക്. ആൻഡ് ലക്കിലി ഇങ്ങനെ ഒരു പ്രോജക്റ്റ് വന്നു. അത് ശരി. സോ ഐ തോട്ട് ഐ വിൽ ഗിവ് ഇറ്റ് എ ഷോട്ട്. വെൻ യു ലെഫ്റ്റ് ദി ഇൻഡസ്ട്രി, അത് ഒരു പീക്കിലാണ്. ലാസ്റ്റ് മൂവി യു വേർ ദി ഹീറോയിൻ അല്ലേ? ഐ നോ. അപ്പം എങ്ങനെ, ഡിഡ് യു മിസ് ഔട്ട് ഓൾ ദാറ്റ്? എങ്ങനെ മിസ് ഔട്ട് ഇൻ ദി സെൻസ് ഓൾ ദീസ് ഇയേഴ്സ്? യാ യാ. നോ, ഐ വാസ് ലൈക്ക് വെരി ബിസി വിത്ത് മൈ ഫാമിലി. ഫാമിലിയുടെ കാര്യങ്ങൾ മുഴുവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാം നോക്കി എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഐ ജസ്റ്റ് തരലി എൻജോയ് മൈ ഫാമിലി ലൈഫ്. അതാ ഞാൻ പറഞ്ഞ ഐ ഡിഡ് ഫീൽ ദി നീഡ് ടു കം ബാക്ക്. ഓക്കേ ഓക്കേ ഓക്കേ. ബിക്കോസ് ഐ വാസ് ലൈക് ടോട്ടലി ഓക്യുപൈഡ്. എനിക്ക് ഒരു 5 മിനിറ്റ് പോലും കളയാനില്ലാത്ത രീതിയിൽ പോയി കാര്യങ്ങൾ. സോ ഫൈനലി മോൻ ഗ്രാജുവേഷൻ ആയി, ഇളയാള് ഇപ്പൊ 7th ആയി. അപ്പൊ ആ ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കും ഐ തോട്ട് ലൈക് ഐ ആം ലൈക് ലിറ്ററലി ഡൂയിങ് നത്തിങ് വീട്ടിൽ ചുമ്മാ ഇരിക്കുക. സോ ഐ ഓക്കേ, ഇനിയിപ്പം അങ്ങനെ ഒരു ഓഫർ വന്നപ്പം വി തോട്ട് വിൽ ഗിവ് ഇറ്റ് എ ട്രൈ. അങ്ങനെ ഓക്കേ ഓക്കേ. പിന്നെ അബൌട്ട് അമ്മ അറിയാതെ എനിക്ക് തോന്നുന്നത് ദ ഹോൾ ക്രൂ, the whole thing ellam valare close to you aanalle, ellam arayunnavaraanu friends aanu. Yes, the director is my husband's friend. Friend, okay. And the cameraman, the whole crew, ellavarkum husband ne arayunnavaanu. Husband is an actor, yeah, as well. Appo adond like it's like a second home for me. Appo enikku vera oru salathu vannayittu oru feel illa. Okay. Just that Shreetu anganeulla rendu rendu artists ne ullu nan ivide vannu parichayapettathu. Other than that, Bobin Jettanum nanum maybe 25 years back we did a serial together for Doordarshan. Parvati also, she's acted with my husband long time back. Appo angane ellavare enikku ariyam. There's nobody that, not a soul that I don't know here. Just that Shreetune mathrame aadayittu pejayam. Okay, appo before I wind up, let me ma'am, I mean korchu characters cheyittunde in movie, so I'll just read out the name, a character ne peru varam. Can you guess the movie? Yeah, I'll try. Okay, so first is Bindu. Mantramodiram. Wow. Priya. Priya. I can't. Priya. Priya. You should know Priya. Priya. No. Junior Mantrak. Oh, that way. Yeah, yeah. Very bad. Very bad guess. Okay. Jasmine. Jasmine. Pavam Aiyye Aivachan. Wow. Viji. I don't remember. Kidilol Kidila. Kidilol Kidila. I thought so. Srija. Srija. Karma. കർമ്മ. ഓക്കെ, വണ്ടർഫുൾ. സോ വളരെ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്ത് ആണ് നമ്മൾ. അപ്പം എനിക്ക് ചോദിക്കാനുള്ളത് എക്സ്പീരിയൻസ് മഴയത്ത് മുന്നത്തെ. ആക്ച്വലി ഞാൻ ജയറാമിൻ്റെ കൂടെയും ജയറാം സാറും മോഹൻലാൽ സാറിൻ്റെയും കൂടെ വർക്ക് ചെയ്തിട്ടില്ല. ബട്ട് മമ്മൂട്ടി ആൻഡ് സുരേഷ് ഗോപിച്ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്.
അതില് മമ്മൂട്ടി സർ വാസ് ലൈക് കൈൻഡ് ഓഫ് കുറച്ചും കൂടെ സീരിയസ് പേഴ്സൺ ആയിരുന്നു. സോ ഹി നെവർ വാസ് ടു ഇന്ററാക്ട് വിത്ത് എനിബഡി. അങ്ങനെ അധികം ഒന്നും സംസാരിക്കില്ല. പക്ഷെ എന്റെ അടുത്ത് എന്തോ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു. എന്റെ അടുത്ത് ഭയങ്കര സ്വീറ്റ് ആയിട്ടൊക്കെ സംസാരിച്ചു. ഇറ്റ് വാസ് വെരി സ്വീറ്റ്. അല്ലാതെ പുള്ളി ഭയങ്കര സീരിയസ് ക്യാരക്ടറാണ്. അതിലൊരു ഒരു ദർ വാസ് എ ഗേൾ ഗാങ് ഗേൾ ഗാങ് ഉണ്ട്. അതില് നമ്മള് നാലുപേരായിരുന്നു. വൺ ഇസ് ആനി, മഞ്ജു പിള്ള, പ്രസീത ആൻഡ് മൈസെൽഫ്. പ്രസീത ബഡായ് ബംഗ്ലാവിലെ അമ്മായിയാണ്. സോ ഞങ്ങള് നാലുപേരായിരുന്നു. ഇറ്റ് വാസ് വെരി ഫൺ. എന്നിട്ട് ആക്ച്വലി ഐ സ്റ്റിൽ റിമെമ്പർ അന്ന് ഷൂട്ട് കഴിഞ്ഞ് എന്റെ ഷൂട്ട് കഴിഞ്ഞ് ഞാനാണ് ആദ്യം പോകുന്നത്. ഐ ഹാഡ് എ ഡിഫറെന്റ് ഷൂട്ട് ഇവിടെ ട്രിവാൻഡ്രത്ത് വേറെ ഷൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ പാലക്കാട് അതിന്റെ ഷൂട്ടിംഗ് നടന്നത്. അപ്പൊ ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോരാൻ നേരത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. കെട്ടിപ്പിടിച്ച് കാറി കൂവി നിലവിളിച്ചിട്ടൊക്കെയാ പോകുന്നത്. അത്രയ്ക്ക് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങൾ ആ സമയത്ത്. മഞ്ജുപിള്ള ആയിട്ട് ടച്ച് ഉണ്ട്. വേറെ അവരുമായിട്ട് ജസ്റ്റ് കാഷ്വലി എവിടെന്നെങ്കിലും കാണുമ്പോൾ ഉണ്ടെന്നല്ലാണ്ട് വി നോട്ട് ഇൻ ടച്ച്. അതുപോലെ തന്നെ ജൂനിയർ മാൻഡ്രേക്ക് ആ ഒരു സോങ്, സോങ് വാസ് ജൂനിയർ മാൻഡ്രേക്ക് വാസ് ലൈക് വേറെ ഫീൽ ആയിരുന്നു. എന്ന് വെച്ചാല് ഒന്നത് ജഗദീഷ് ചേട്ടൻ കൂടെ ആയിരുന്നു. ജഗദീഷ് ഭയങ്കര രസമായിട്ട് നല്ലൊരു കോ ആക്ടർ ആണ് കേട്ടോ. നമ്മളെ വളരെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാനൊക്കെ അലാവ് ചെയ്യുന്ന ഒരാളാണ്. സോ ആക്ച്വലി അതിൻ്റെ അകത്ത് ദർ വാസ് എ സോങ്. ആ സോങ് ഷൂട്ട് വാസ് സൂപ്പർ. സോങ് ഷൂട്ട് ചെയ്തത് എവിടെയായിരുന്നു, എന്താ ഒരു സ്ഥലപ്പേര് ഉണ്ടായിരുന്നു, നമ്മുടെ കോടനാട്. അതായത് നമ്മുടെ ഇവിടുത്തെ ഇതിന്റെ ക്യാമറമാന്റെ നാടാണ് കോടനാട്. അവിടെ ഒരു ആനക്കുട്ടിലുണ്ട്. അവിടെ വെച്ചിട്ടായിരുന്നു എന്റെ ഷൂട്ട്. നല്ല ഒരു കൊച്ചൊരു കുട്ടി ആനയുടെ ഒക്കെ അതിന്റെ ഉള്ളിൽ പോയി നിന്നിട്ടായിരുന്നു ഷൂട്ട് ചെയ്തത്. പക്ഷെ ജഗദീഷേട്ടൻ ശരിക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. എനിക്ക് കുറച്ച് ഡിസ്കംഫർട്ട് ആയിരുന്നു. പക്ഷെ പിന്നെ പുള്ളി ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല ജഗദീഷ് ചേട്ടനായിട്ട്. ആൻഡ് ദെൻ ഐ വാസ് സപ്പോസ് ടു മീറ്റ് ഹിം ഇപ്പൊ കോമഡി സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏഷ്യനെറ്റിലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന് പോയപ്പോൾ ജഗദീഷ് ചേട്ടനെ കാണാം എന്നൊക്കെ വിചാരിച്ചു. 23 years കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞു പോയി. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി എന്നാ അവിടെ ചെന്നപ്പോൾ ജഗദീഷ് ചേട്ടൻ ഇല്ലായിരുന്നു. സോ ഐ കുഡ് മീറ്റ് ഹിം. ഓക്കെ. സോ മാം ആ ജഗദീഷ് ചേട്ടനായിട്ട് കുറച്ച് കോമ്പിനേഷൻ സീൻ, ആ ഫസ്റ്റ് സീൻസ് ഒക്കെ ഓർമ്മയുണ്ട്? ജൂനിയർ മാൻഡ്രിക്കിലെ ഫസ്റ്റ് ടേക്ക്, ഫസ്റ്റ് ജൂനിയർ മാൻഡ്രിക്കിലെ ജഗദീഷ് ചേട്ടനായിട്ട് ഫസ്റ്റ് ചെയ്തത് സീനിനേക്കാൾ മുമ്പ് നമ്മൾ സോങ് ആയിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ സോങ് ആയിരുന്നു ഷൂട്ട് ചെയ്തത്. സോ ആക്ച്വലി അതിന് മുമ്പ് ഞാൻ ജഗദീഷിനെ കണ്ടിട്ടില്ല. അന്നായിരുന്നു ആദ്യമായിട്ട് കണ്ടത്. ബട്ട് ഹി ഡിഡ്, ഐ ഡിഡ് ഫീൽ ലൈക്ക് ഞാൻ ആദ്യമായിട്ട് കാണുകയാണെന്നോ ഒരു സീനിയർ ആക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യാന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായില്ല. ബിക്കോസ് അത് അങ്ങനെയായിരുന്നു ജഗദീഷ് ചേട്ടൻ എന്റെ അടുത്ത്. അപ്പൊ അത് എനിക്ക് ഭയങ്കര വളരെ കംഫർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാനായിട്ട്. സ്പെഷ്യലി ദാറ്റ് സോങ്, അതൊരു ഹിറ്റ് ആയിരുന്നു. സോങ് സ്റ്റിൽ എനിക്കിപ്പോഴും ചില കുട്ടികളൊക്കെ മെസ്സേജ്, ചേച്ചി ഈ പാട്ട് ഞങ്ങള് സ്കൂളിലേക്ക് കളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. സിദ്ധു അവിടെ വെച്ച് കണ്ടു. പിന്നെ എപ്പോഴും ഒന്ന് രണ്ടു പ്രാവശ്യം ഞാൻ കണ്ടു. മാമിന് ആ മാൻഡ്രക്കിന്റെ ആ ഒരു സ്റ്റാച്ചു കണ്ടല്ലോ ലൈക്ക്. അപ്പൊ അതിന് പിന്നെ ഒരു സെക്കൻഡ് പാർട്ടും ഉണ്ടായിരുന്നു. യു റിമെമ്പർ? അപ്പൊ അപ്പൊ ആ സ്റ്റാച്ചു കണ്ടപ്പോ വാട്ട് ഡിഡ് യു ഫീൽ? ഇതൊരു മാൻഡ്രക്ക് ലുക്ക് ലുക്ക് ആണ്, ഇത് കുഴപ്പമാണ് നമുക്കറിയാലോ. സീനിയർ മാൻഡ്രക്ക് ആക്ച്വലി ഷൂട്ട് ചെയ്തപ്പോ ഐ ഗെസ് ദീസ് പീപ്പിൾ അന്വേഷിച്ചിരുന്നെന്ന് തോന്നുന്നു. പക്ഷെ ഞാനപ്പം ലൈക് ടോട്ടലി ഫീൽഡ് വിട്ടെന്ന് അറിഞ്ഞുകൊണ്ട് ദെൻ നെവർ ബോദർഡ് ടു കോൾ മീ ബാക്ക്. അബൗട്ട് ദി കിഡ്സ്, എന്താണ് അവരുടെ പേരുകൾ? വാട്ട് ആർ ദേ ഡൂയിങ്? ഐ ഹാവ് ഗോട്ട് ടു സൺസ് ആക്ച്വലി. ഒരാള് ഭരത്, ഇലയാള് ആര്യൻ. ഭരത് ഇസ് ഡൂയിങ് ഹിസ് ഫൈനൽ ഇയർ ഗ്രാജുവേഷൻ ഇൻ ബാംഗ്ലൂർ. ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ ഫോറൻസിക് സയൻസ് ചെയ്യുന്നു. ഫോറൻസിക് സയൻസ് ഗ്രേറ്റ് കോഴ്സ് ആക്ച്വലി. സെക്കൻഡ് ആള് ആര്യൻ, ഈസ് ഡൂയിങ് ഹിസ് 7th സ്റ്റാൻഡേർഡ് വിത്ത് സെയിന്റ് തോമസ് ട്രിവാൻഡ്രം. നോ നോ, ഐ എം നോട്ട് അറ്റ് ഓൾ എ സ്ട്രിക്ട് മദർ. ഐ എം വെരി ഫ്രണ്ട്ലി. അൺലെസ് when it comes to studies, when it comes to academics, I'm very strict. Okay. Other than that, I'm like very, I think very probably cool mother. Ella mothers only, all mothers are like that. Academics, no. Academics matram. Other than that, yeah, yeah. Of course, that is the only thing I'm very particular about, that the, you have to have your education, adu kaiyana and the fun, anything will be fine with. How are you getting your audience response? Enginu undi karanam everybody knows you. Yeah, everybody knows me, but idinathu vanna oru prashna endha chale, my total get up is different, right, in this movie, in this serial. Appo enne naan ibidunu poyappo ulla naan allallo 22 years later nu parayumba naturally there'll be a physical change in me. But adinte kootathil vanna chale ee appearance change aayappikkum, most of these people, they don't even know that this is the same old Kirti Gopinath who has done this. Junior Mandrake cheda aalana nulla oru orma aarku avarku ad recollect ed edukkan pattilla. So recently we've been to a place, appo nammal avade lunch nu porthu poi
അപ്പം മൈ ഹസ്ബൻഡ് ഈസ് ഓൾസോ ഡൂയിങ് എ സീരിയൽ റൈറ്റ് നൗ. അപ്പൊ പുള്ളിക്കാരനെ കണ്ടപ്പോഴത്തേക്കിനും എല്ലാവരും ഓടി വന്നിട്ട് സെൽഫി എടുത്തു വർത്താനം പറഞ്ഞു. അപ്പം ഞാനവിടെ തിരിപ്പുണ്ട്, പക്ഷെ ദേ നോട്ട് ഈവൻ ഗിവിംഗ് മീ എ ഗ്ലാൻസ്. ഐ വാസ് ലൈക്ക് വണ്ടർസ്ട്രക്ക് തിങ്കിങ് ദാറ്റ് വൈ പീപ്പിൾ ആർ നോട്ട് റെക്കഗ്നൈസിംഗ് മീ. അപ്പം കുറച്ചു നേരം കഴിഞ്ഞപ്പോ പുള്ളി തന്നെ പറഞ്ഞു, ഹി വാസ് ഫീലിംഗ് വെരി ബാഡ് ഫോർ മീ ആക്ച്വലി. സോ ഹി സെഡ് ഇതാരാണെന്നറിയോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. ഇല്ല പറഞ്ഞു. അപ്പൊ ദിസ് സെഡ് ഇതാണ് നിങ്ങളുടെ നീരജ മഹാദേവൻ. പിന്നെ ദേ കെയിം റണ്ണിങ് ടു മീ ടോക്കിംഗ് ടു മീ, അയ്യോ എന്തൊരു ചേഞ്ച് ആയിരുന്നു. ഐ എം ലൈക്ക് വിത്ത് മൈ സാരി ഗ്ലാസസും ഭയങ്കര ഗെറ്റപ്പ് ചേഞ്ച് അല്ലേ. ഐ ഷുഡ് ലുക്ക് ലൈക്ക് എ മദർ ടു ദീസ് ടു ചിൽഡ്രൻ. സോ അതിന് ഡയറക്ടർ വാണ്ടഡ് ദിസ് സ്പെക്സ് ആൻഡ് ഓൾ ഫോർ മീ. അപ്പൊ അങ്ങനെ ഒരു ഗെറ്റപ്പ് ചേഞ്ച് വന്നതുകൊണ്ട് ഹാഫ് ഓഫ് ദീസ് പീപ്പിൾ ഡോണ്ട് റിയലൈസ് ദാറ്റ് ഇറ്റ്സ് ദ സെയിം ഓൾ കീർത്തി. ഇതിലെ ക്യാരക്ടർ ഇതിലെ മദർ ഇൻ ദ സെൻസ് ഒരു ഇതൊരു ഷീസ് എ റൈറ്റർ. നീരജ മഹാദേവൻ എന്ന് പറഞ്ഞ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയാണ്. ദാറ്റ് ഇസ് മൈ ക്യാരക്ടർ ബേസിക്കലി. ഐ ഹാവ് എ ഡോട്ടർ, നമ്മുടെ പാർവതി ഈസ് ഡൂയിങ് ദ റോൾ ആസ് മൈ ഡോട്ടർ. അപർണ എന്ന് പറഞ്ഞിട്ട് ഹാപ്പിലി മാരിഡ് വുമൺ. ബട്ട് ഓഫ് കോഴ്സ് ഇതിന്റെ സ്റ്റോറി കുറെ ഉണ്ട്, അത് ഐ കാൻ റിവീൽ ദ ഹോൾ തിങ് ബിക്കോസ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ സീരിയൽ. സോ യു പീപ്പിൾ ഹാവ് ടു സിറ്റ് ആൻഡ് വാച്ച്. മാം, യു ഹാവ് ടു പ്ലേ എ ലോട്ട് ഓഫ് റോൾസ് അല്ലേ. ഇപ്പം യു ആർ എ മോം, യു ആർ എ വൈഫ്, യു ആർ എ ഡോട്ടർ. അപ്പം ഇതെല്ലാം മാനേജ് ചെയ്ത് ദെൻ കമ്മിങ് ആൻഡ് ഡൂയിങ് ഒരു മദർ ക്യാരക്ടർ, ഹൗ ഡു യു മാനേജ്? ഐ ആം പ്രീറ്റി ഗുഡ് അറ്റ് ദിസ് ആക്ച്വലി. അല്ല, നമ്മൾ വി നോ ദ ട്രേക്ക് ഫ്രം ലോ. സോ ഐ ബീൻ ഗുഡ് അറ്റ് ദിസ്. ലൈക്ക് I've always been very homely and and actually my upbringing is such. Okay. So like my mom is a totally a housewife aayittu nalla oru ammayana. Appo she has brought me up the way this way that idu illengilum allengil ee oru if you're not working, if you're a housewife, how you have to be like a mother, how you have to be like a wife. She's given me all these kind of good upbringing. Okay. So that has helped me a lot. Okay. To cope up, you know, to balance, to strike a balance between the work and the family. Okay. Just let me travel back. How were memory lane you on travel it? So about your first movie. First movie was Mare to Mumbai. Yeah, our gang one of the, yeah, yeah. One of the, and the last movie was Junior Mandrake. I did a couple of movies verle naanulade ullu 10 movies athe cheedittullu. It was mostly because annathe samayathu movies weren't in Trivandrum. Most of the movies were shot either in Ernakulam irikkum, Kozhikode, Kasaragod, Thrissur, Shornur, angane angotta povu Northern Kerala ile kerum nammude shootings. So we never used to prefer to be, you know, stay away from Trivandrum allengil veettunnu maaru nikkunnathu athra oru interested ayirunnilla. So because of which I could not do much movies. Okay. And I was like very comfortable doing serials in Trivandrum. Appo moving aa oru career path choose cheyumba, because dad was into Air Force, I suppose. Yes. Right? So appo oru done quite a research, yeah, yeah, about of this. Course, of course. So oru korchu strict, I mean Air Force dads, I mean they are a bit strict of a parents, no, right? But my dad was a super cool dad. Good dad. Appo when you shot this idea is like enikku onnu ponam enikku I have to go and act allengil I have to try this ennu parna, appo avare oru initial response my and, yeah, of course my mom actually, you know, first cheyidathu was not a serial. Okay. Back then we used to have these things called short movies normally telefilms on kore sanala samayath undayirun, half an hour. Okay. Telefilms. So my brother was working in Trivandrum. Okay. Soon after his graduation. So I like apparently one day I just been to his flat to meet him. So pullikarana veedna flat na thottapothu there was a guy who was like planning to take short movies and all that. Okay. So pulli, he happened to see me and then that was my first entry into the industry. Okay. So idu vannapre he spoke to my parents and they were like happily. I said yeah, yeah, why not, because avarellarum they all are into something or the other. Okay. Acting or like Bangalore irikkunnondu nammal eppozhum we have got this Malayali samajam, right, right. So my dad and mom both were into drama and all that. We all were like brought up that way. As a, I mean their daughter, you in a performance you really loved to perform on stage and all? No, I was very very scared. Stage fright enna parna bhayangara aayittulla oru aalanu. Okay. Aalanu ippo ivide. Yeah, so that's very surprising and shocking actually. Appo enikku ingane offer vannappo like my brother was more keen to get into movies and all that. Okay. I was never in my dreams I had the plan of getting into movies or serials or anything of this sort. Okay. Acting ay durathu olum illa. It came up, it just came up. It just happened. Oru 20 years gap kayini vannappo അത് ഒരു ചെറിയ ഫൈറ്റ് ഉണ്ടായിരുന്നു. ഇത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എങ്ങനെ മാറിയിട്ടുണ്ടാവും, നമ്മൾ മറ്റേ പഴയ ഒരു ടച്ച് ഒക്കെ പോയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി ആ ഒരു ഇതുണ്ടായിരുന്നു എനിക്ക്, ബിക്കോസ് ഞാൻ
ഈ ലാസ്റ്റ് മൂവി ചെയ്യുന്നത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സീരിയലിലേക്ക് തിരിച്ചു വരുന്ന സമയം വരെ യു വിൽ നോട്ട് ബിലീവ് ഞാൻ ഒരൊറ്റ ലൊക്കേഷനിൽ പോയിട്ടില്ല. നോട്ട് ഈവൻ വിത്ത് മൈ ഹസ്ബൻഡ്. ഞാൻ പോയിട്ടേ ഇല്ല, ഒരിക്കലും ഞാൻ പോയിട്ടില്ല. സോ എനിക്ക് സത്യം പറഞ്ഞാൽ ടെക്നിക്കലി എന്തൊക്കെയാണ് മാറിയിരിക്കുന്നത്, ഹൗ ഡസ് ഇറ്റ് വർക്ക്, എങ്ങനെയാണ് ഈ ലൊക്കേഷനിലെ ബിഹേവിയറോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സോ എല്ലാവരും എങ്ങനെയാ ബിഹേവിയർ ഒന്നും എനിക്കറിയില്ല. ഒന്നും അറിയാതെ ഞാൻ തിരിച്ചു വരുന്നത്. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ആ ഒരു കാര്യത്തിൽ. ബട്ട് ആസ് ഐ സെഡ്, എല്ലാവരും അറിയുന്നത് കൊണ്ട് ആ ഒരു ടെൻഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഈ ഒരു ജനറേഷൻ ഓഫ് ആക്ടേഴ്സിനെ അല്ല ആക്ടേഴ്സിനെ കാണുമ്പോൾ വാട്ട് യു ഫീൽ, എങ്ങനെയുണ്ട് അവരുടെ പെർഫോമൻസ് വൈസ്? അത് ആ ഒരു ഇൻഡസ്ട്രി ആ ഒരു ടൈമിൽ ഇതൊക്കെ ഞങ്ങളുടെ സമയത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹെവൻ ആൻഡ് എർത്ത് ഡിഫറൻസ്. ബിക്കോസ് ഇപ്പോഴത്തെ പിള്ളേർക്ക് പേടി എന്ന് പറയുന്ന സാധനമില്ല, അവർക്ക് ഒരു പേടിയും ഇല്ല. അവർ വരിക അഭിനയിക്കാൻ പോവുക, അത്രേ ഉള്ളൂ. ഞങ്ങളുടെ സമയത്ത് തന്നെ ഭയങ്കര പേടിച്ചിട്ട് ഇത് എന്തോന്ന് അറിയില്ല, ചീത്ത വിളിക്കുവോ? ഇവർക്ക് ഇപ്പൊ ചീത്ത വിളിച്ചാൽ അവർക്ക് പ്രശ്നമല്ല, സ്കൂൾ അതന്നെ ചെയ്തു പോയി, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ, വളരെ ഫ്രീ ആയിട്ടാ കുട്ടികൾ അഭിനയിക്കണം. അഭിനയിക്കല്ല, ആക്ച്വലി ദേ ആർ ജസ്റ്റ് ലിവിങ് വാട്ട് ദേ ആർ ഗിവൻ. റൈറ്റ്. അപ്പോൾ ഇതേപോലെ ഇപ്പം ബോത്ത് ഡാഡ് ആൻഡ് മാം രണ്ടുപേരും ആക്ടിങ് ആൻഡ് പെർഫോമൻസിലൊക്കെ കാണാം. അപ്പം ഏതെങ്കിലും എനി വൺ ഓഫ് ദം ഈ ഒരു ചെറിയ ടച്ച് എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ ഒരു ഭാവി? മൈ ഓൾഡർ സൺ ഹാസ് ഓൾറെഡി ഡൺ എ സീരിയൽ. ലൈക് മൈ ഹസ്ബൻഡ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലിനകത്ത് പുള്ളിയുടെ ചൈൽഡ്ഹുഡ് ചൈൽഡ്ഹുഡ് അല്ല, ആക്ച്വലി അഡോളസൻറ്റ് സ്റ്റേജ് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വേണമായിരുന്നു. അപ്പം അവർ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, ഒരു ഈ ഏജിലുള്ള ഒരു പയ്യനെ കിട്ടുമെന്ന് ചോദിച്ചപ്പം വി തോട്ട് വിൽ ജസ്റ്റ് അവനെ പറഞ്ഞു നോക്കാമെന്ന് വിചാരിച്ചു. അതിന്റെ വീട്ടില് വിളിക്കുന്ന വാവേന്നായിരുന്നു. അപ്പൊ എല്ലാവരും ഇപ്പോഴും അങ്ങനെ ഒരു ഞാൻ, കാരണം ഈവൻ നമ്മള് ഒരു സ്റ്റഡി അല്ലേ, അപ്പൊ നിർമ്മല അപ്പൊ അതിലെ ക്യാരക്ടർ. അപ്പൊ അങ്ങനെ കുറച്ച് കുറച്ച് പേരുടെ ഇത് ചെയ്യുന്ന സീരിയൽ ക്യാരക്ടേഴ്സ് വിൽ സ്റ്റിക്ക് ഓൺ ടു ആ ഒരു നെയിമിലായിരിക്കും. പിന്നെ അവരിപ്പോ എത്ര സീരിയൽ ചെയ്തിട്ടുണ്ടെങ്കിലും അതെ. അപ്പൊ മാമ് എങ്ങനെ കിട്ടിയ ഒരു ഒരു ഇതാണോ വാവ എന്ന് ഐ വാസ് തിങ്കിങ് അങ്ങനെയാണോ? അതെ അതെ. അത് എന്ന് വെച്ചാൽ ഇപ്പോഴും ഇപ്പൊ നമ്മളിപ്പോ പുറത്തേക്ക് പോയാലും ഇപ്പോഴും ആളുകൾക്ക് അത് ഓർമ്മയുണ്ട്. ലൈക് അവർക്കിപ്പോ ഇത് കീർത്തിയാന്ന് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോ നെക്സ്റ്റ് തിങ് അവർ ചോദിക്കുന്നത് നിറമാലയിലെ വാവ, അത് ആ ഒരു പേര് കിട്ടിയിട്ടുണ്ട്. അപ്പം മാം പറഞ്ഞ പോലെ ഹസ്ബൻഡ് ഇസ് ഓൾസോ ആൻ ആക്ടർ, മാം യു ആർ ഓൾസോ ബിസി വിത്ത് ആക്ടിങ്. അപ്പം എല്ലാവർക്കും ഒരു ഒരു ചെറിയ ഡൗട്ട് ഉണ്ടോ, ഇത് ഈ സെയിം പ്രൊഫഷണൽ ഉള്ളവർ വെൻ ദേ ഗെറ്റ് ടുഗദർ, ഇത് ഹൗസ് ഇറ്റ് ഹാപ്പനിങ്, എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത്? ഇപ്പൊ ഈ ഈ ഓഫർ വന്നപ്പോ തന്നെ ലൈക് ഹസ്ബൻഡിന്റെ ഫ്രണ്ട് ആണല്ലോ, സോ നാച്ചുറലി ഇറ്റ് കെയിം ത്രൂ ഹിം. ഓക്കെ. സോ അപ്പൊ ഇഫ് ഹി വാസ് നോട്ട് കീൻ വി വുഡ് ഹാവ് വി വുഡ്ന്റ് ഹാവ് ഡൺ ദിസ്, ചെയ്യേയില്ലായിരുന്നു ഒരിക്കലും. ഇറ്റ് ഈസ് ഓക്കെ, ഐ മീൻ ബൈ നൗ വീടൊക്കെ സെറ്റിൽ ആയി, കുട്ടികളൊക്കെ ചെയ്യാനുള്ളൊക്കെ തന്നെ ചെയ്യാറായി. നോക്കിക്കഴിഞ്ഞാല് ടൈമിംഗിന്റെ ഒരു പ്രശ്നം, ദാറ്റ് ഈസ് വെൻ ഹീ ഈസ് വർക്കിംഗ് ഐ മൈറ്റ് ബി അറ്റ് ഹോം, തിരിച്ച് അതേപോലെ. സോ ആ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പൊ എനിക്കിപ്പോ പുറത്തു പോകേണ്ട ദിവസം പുള്ളി ബിസി ആയിരിക്കും. സോ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളേ ഉള്ളൂ. അതർവൈസ് എവരിതിങ് ഈസ് ഫൈൻ. ദാറ്റ്സ് ദി ഓൺലി തിങ് ഐ കാൻ പോയിന്റ് ഔട്ട്. ഇപ്പോ മലയാളം സിനിമയിലോ ഡു യു ഫോളോ ദി സിനിമ? കാരണം മൂവി ഇൻഡസ്ട്രിയിൽ ആരും, ഓഫ് കോഴ്സ് വി ഓൾ ആർ മൂവി പേഴ്സൺ. അപ്പോൾ ഓബിയസ്ലി ഒരു ഫേവറേറ്റ് ആക്ടർ ആക്ട്രസ് ഒക്കെ ഉണ്ടോ? ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞാൽ മക്കളോർക്ക് വിഷമമായി വരും. അതെ, വെറുതെ കാണാൻ പറ്റില്ല, അത്രയധികം ആക്ടേഴ്സിനെ ഇഷ്ടമുണ്ട്. മൈ ഓൾ ടൈം ഫേവറേറ്റ് വാസ് മോഹൻലാൽ, ഈസ് മോഹൻലാൽ, ദാറ്റ് ഇസ് ദേർ. അല്ലാതെ ഒരുപാട് ആക്ടേഴ്സിനെ അഡോർ ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഈ ഇപ്പം സോഷ്യൽ മീഡിയയിൽ, ഇപ്പൊ യു ആർ എ സ്റ്റാർ, ഇപ്പം മീൻസ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര യു ഷുഡ് ബി ആക്റ്റീവ്, അതുപോലെ തന്നെ എപ്പോഴും ഫോട്ടോ അപ്ഡേറ്റ്സ് ആയാലും മീൻസ് അങ്ങനെ പല പല മീൻസ് ലൈക് എപ്പോഴും ദേ പോർട്രേ ദംസെൽഫ് ആസ് സെലിബ്രിറ്റീസ്. അപ്പൊ ആ ഒരു ടൈമിൽ എങ്ങനെയായിരുന്നു, ഹൗ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തത്? ഹൗ ആർ യു സെലിബ്രിറ്റി? അന്ന് നമുക്ക് സോഷ്യൽ ഹാൻഡിൽസ് ഒന്നും ഇല്ലല്ലോ. സോ അന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ ഉള്ളതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒന്നെങ്കിൽ ഏതെങ്കിലും ഇനോഗ്രേഷൻസ് ഉണ്ടാവും, അത് കൂടാതെ റൈറ്റപ്സ് വരും, പേപ്പറിലും വീക്ക്ലീസിലൊക്കെ ഇന്റർവ്യൂസ് വരും. ദാറ്റ് വാസ് ദി ഓൺലി വേ വി യൂസ് ടു ബി പോർട്രേഡ് ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ, അത്രേ ഉള്ളൂ. സീരിയൽ കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് നമ്മളെ കാണാൻ കിട്ടുന്നത് ഒന്നെങ്കിൽ ഒരു ഇന്റർവ്യൂ വരണം, ഒന്നെങ്കിൽ അതൊരു പേപ്പറിൽ വരണം, അല്ലെങ്കിൽ ഒരു മാഗസീനിൽ വരണം, അത്രേ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി വലിയ ഇനോഗ്രേഷൻ ഷോപ്പിന്റെയോ ഫസ്റ്റ് പടം
ഐ ഗെസ് തിയേറ്ററിൽ പോയി കണ്ട പടം ഐ ഡോണ്ട് റിമെമ്പർ ജൂനിയർ മാൻഡ്രിക് ഓഫ് കോഴ്സ് പോയി കണ്ടു തീർച്ചയായിട്ടും പോയി കണ്ടു ബട്ട് അത് തന്നെ ഐ ആക്ച്വലി ഡോണ്ട് റിമെമ്പർ ഏത് മൂവി ആയിരുന്നു ഞാൻ ആദ്യം പോയി കണ്ടത് ഐ തിങ്ക് മഴയത്ത് മുമ്പ് ഉണ്ട് ജൂനിയർ മാൻഡ്രിക് ഇതിപ്പോ എങ്ങനെയായിരുന്നു ഈ മൂവീസ് ചെയ്യാൻ തുടങ്ങിയപ്പോ എങ്ങനെയായിരുന്നു ഫാമിലിയിൽ നിന്നുള്ള ഒരു റെസ്പോൺസ് നന്നാവുന്നുണ്ടോ ഒരു ക്രിട്ടിക് ഒക്കെ ഉണ്ടായിരുന്നോ ക്രിട്ടിക് ഓഫ് കോഴ്സ് മൈ മോം ഈസ് എ വെരി ബാഡ് ക്രിട്ടിസൈസസ് എ ലോട്ട് ഷീ വിൽ കീപ് സേയിങ് ഇത് നന്നായില്ല അത് നന്നാക്കണം ഇത് അത് ഷീ ഈസ് ദ വൺ മമ്മി ആയിരുന്നു എന്റെ ഏറ്റവും വലിയ ക്രിട്ടിക് നല്ല മാം ഒരു കിഡിലൈൻ ഓഫർ വരാണ് എന്ന മൂവി എന്ന ഒരു ലേറ്റസ്റ്റ് മൂവിയിൽ ഒരു ഓഫർ വരാണ് ഒരു ടേക്ക് ദാ ഐ മൈറ്റ് ഗിവ് ഇറ്റ് എ ഷോട്ട് സോ മാം ഇറ്റ് വാസ് സോ നൈസ് ടോക്കിംഗ് ടു യു അബം ശ്രീനേരം സംസാരിച്ചതിനും ഓൾ യുവർ മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്തതിനും താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ അമ്മ അറിയാതെ താങ്ക് യു താങ്ക് യു ലോട്ട് നൈസ് മീറ്റിംഗ്